हाई फ्रेंड्स एल्ला प्रिय സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐടി അതേപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ശേഷം ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരുന്ന പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവർ നമ്മുടെ ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നപോലെ തന്നെ കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്നത് മിക്കവാറും നമ്മൾ നല്ല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയകളിലായി. ഇവിടെ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ ഇരിക്കുന്ന ഒരു സാധനം. നമ്മൾ ഈ തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഷിഫ്റ്റുകളിലായിരിക്കാം, ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കാം, അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്ന ഷിഫ്റ്റുകളിലായിരിക്കാം. നമ്മൾ ജോലിക്ക് കയറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഭൂരിഭാഗവും പണി തരുന്ന ഒരു ഐറ്റമാണ് ഈ ഫയർ അലാറത്തിൻ്റെ കൺട്രോളർ പാനൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിന്ന് സംസാരിക്കാം. സാധാരണ നമ്മൾ വർക്ക് ചെയ്യാൻ ചെല്ലുന്നതെന്ന് വെച്ചാൽ പൊതുവെ മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങുകളായിരിക്കും. അവിടെ ആൾക്കാർ താമസങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാകാം. അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ഡ്യൂട്ടികളിൽ നൈറ്റ് ഷിഫ്റ്റുകളിലൊക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ കിച്ചൺ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം സ്മോക്കുകളുണ്ടായി അല്ലെങ്കിൽ ചെറിയ ഫയറുകൾ ഉണ്ടായിട്ട് ഈ ഫയർ അലാറം അടിക്കുക. ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോൾ പ്രത്യേകിച്ച് പുതിയ ആൾക്കാരാണ് നൈറ്റ് ഷിഫ്റ്റിലേക്ക് കൂടുതൽ ഇടാറ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പാനിക് ആയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഞാനും കുറെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമുക്ക് ഫയർ അലാറത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഫയർ അലാറം വരിക. അതിൻ്റെ സ്വിച്ചുകളുടെ കാര്യം പ്രധാനമായിട്ട് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇതിൽ നമുക്ക് ടച്ചായിട്ടുള്ള സ്വിച്ചുകളുള്ള യൂണിറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ സൈലൻസ് ബട്ടണുള്ളതും അതേപോലെ തന്നെ റീസെറ്റ് ബട്ടണുള്ളതും സൈഡിൽ വരുന്ന ഫയർ അലാറം പാനലുകളും. എല്ലാ പാനലുകളും പൊതുവെ ഒരേ വർക്കിംഗ് കണ്ടീഷനും വർക്കിംഗ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ സ്വിച്ചുകൾ ചിലപ്പോൾ പല രീതിയിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ആ പാനലിൽ നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിനെ ഉദാഹരണമാക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ അലാറത്തിൻ്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ പാനലിൽ പൊതുവെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് നമുക്ക് വരുന്ന ഇൻഡിക്കേഷൻ മുതൽ തുടങ്ങാം. ഫയറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടാകും. ഫയർ ആകുമ്പോൾ ആ ഫയർ അലാറം ഡീറ്റെയിൽ കാണിക്കാനായിട്ടുള്ള ഫയറിൻ്റെ ഇൻഡിക്കേഷൻ, അതേപോലെ ഫോൾട്ടുകൾ വന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലം ഫോൾട്ടുകൾ ഉണ്ടായാൽ അതല്ലെങ്കിൽ സിസ്റ്റം ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടായാൽ കാണിക്കാവുന്ന ഫോൾട്ട് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേഷൻ ഇപ്പോൾ ഇൻഡിക്കേഷൻ കാണിക്കുന്ന സിസ്റ്റം ഓൺ, അതേപോലെ തന്നെ മെയിൻസ് ഫെയിലുവർ. മെയിൻസ് ഫെയിലുവർ എന്ന് വെച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് മെയിൻസ് ഫെയിലുവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കുന്നതാണ് മെയിൻസ് ഫെയിലുവർ. അതുപോലെ തന്നെ ബാറ്ററി ഫോൾട്ട്, ഇതിൻ്റെ അകത്ത് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നത് കാരണം പവർ സപ്ലൈ കട്ടായാൽ പോലും പുറത്തു നിന്നുള്ള പവർ സപ്ലൈ കട്ടായാൽ ബാറ്ററിയിൽ നിന്ന് എടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററിയും കൂടി ഫോൾട്ടായാലും ആ ബാറ്ററി ഫോൾട്ട് വരുമ്പോൾ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ മെയിൻസ് കട്ടായി പോകണമെന്നുണ്ടെങ്കിൽ മെയിൻസ് ഫെയിലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ സൈലൻസ്ഡ്, സൈലൻസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റം സൈലൻസ് മോഡാക്കി കഴിഞ്ഞാൽ ഇവിടെ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേഷൻ വരും. അതുപോലെ തന്നെ ചാർജർ ഫോൾട്ട്, നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ പവർ സപ്ലൈ കൊടുക്കുന്ന ചാർജറിൽ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാണിക്കുക. സിസ്റ്റം ഫോൾട്ട്, സിസ്റ്റമായിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നു. എർത്ത് ഫോൾട്ട്, നമ്മുടെ കൺട്രോൾ വയറിങ്ങിലും മറ്റോ വരുന്ന എർത്ത് ഫോൾട്ടുകളുടെ ഡീറ്റെയിൽ കാണിക്കുന്നതാണ് എർത്ത് ഫോൾട്ട്. ഇനി പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുണ്ട്. ഒന്ന് ഈ സൈലൻസ് ബട്ടൺ, അതുപോലെ തന്നെ റീസെറ്റ് ബട്ടൺ, ഇവാക്വേറ്റ്, ഇത് മൂന്നുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. ബാക്കി മെനു സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും വരുന്നില്ല കാരണം അത് നമ്മൾ ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും നമുക്ക് അധികമായിട്ട് പോകണ്ട. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ സൈലൻസ്, റീസെറ്റ്, ഇവാക്വേറ്റ്, ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഒരു ഫയർ ഉണ്ടാകുന്നു, ഇപ്പോൾ സോൺ, ഇതിപ്പോൾ 16 യൂണിറ്റുകൾ അടങ്ങിയിട്ടുള്ള 16 സോണുകൾ അടങ്ങിയിട്ടുള്ളൊരു യൂണിറ്റാണ്. അപ്പോൾ 1 മുതൽ 16 വരെയുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതിന് 1 മുതൽ 16 വരെ ഓരോ ബൾബുകളും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സോണിൽ നമ്മളൊരു ഫസ്റ്റ് ഫ്ലോർ കൊടുക്കുന്നു, രണ്ടാമത്തെ ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 16 ഫ്ലോറുകളും
ഈ 16 സോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വരിക. ഇപ്പോൾ ഒരു അഞ്ചാമത്തെ സോൺ, അഞ്ചാമത്തെ സോണിൽ നമുക്കൊരു ഫയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നു, അതോടൊപ്പം തന്നെ ഫയറിൻ്റെ അലാറും അടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്യൂട്ടിയിലൊക്കെ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ആകുമ്പോൾ ഫയർ അലാറം അടിക്കുന്നു, എങ്ങനെ ഓഫ് ചെയ്യണം എന്നറിയാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അലാറം അടിക്കുമ്പോൾ ഈ യൂണിറ്റിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇപ്പോൾ അഞ്ചാമത്തെ സോണിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അഞ്ചിന് നേരെ നമുക്കിവിടെ ഒരു റെഡ് ലൈറ്റ് തെളിയും, ഫയർ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കരുതണം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ മെഷീനൊന്ന് സൈലൻസ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ അലാറം നിൽക്കും. അലാറം നിന്നാലും നമുക്കിവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ഇപ്പോൾ ഏത് സോണിൽ, ഇപ്പോൾ അഞ്ചാമത്താണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ പറയാം. അഞ്ചാമത്തെ പോയിന്റിൽ ഇൻഡിക്കേഷൻ കിടക്കണം. അപ്പോൾ ഈ കൺസോളിന് അടുത്ത് തന്നെ എന്തായാലും നമുക്ക് ഇതേപോലെ ഒരു ചാർട്ട് ഉണ്ടാകും. എന്തായാലും ഈ ചാർട്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അഞ്ചാമത്തെ സോണിൽ വന്നിരിക്കുന്നത് ഇത് സെവൻത്ത് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അഞ്ചാമത്തെ നിലയെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ നിലയായിട്ട് തന്നെ കരുതാം. ഈ അഞ്ചാമത്തെ നിലയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പോയി നോക്കുക. അവിടെ ചിലപ്പോൾ നമുക്ക് സ്മോക്ക് സെൻസർ ഉണ്ടാകാം, ചിലപ്പോൾ ഗ്യാസിൻ്റെ സെൻസർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഗ്യാസ് ഗ്ലാസ് ബ്രേക്കറിൻ്റെ സ്വിച്ചുകളുണ്ടാകാം, ഗ്ലാസ് ബ്രേക്കായിട്ട് എമർജൻസി ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സ്വിച്ചുകളുണ്ടാകാം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവേ നമ്മുടെ ഒരു മൾട്ടി സ്റ്റെയർ ബിൽഡിങ്ങിൽ കണ്ടുവരിക. പ്രധാനമായിട്ടും വരിക സ്മോക്ക് സെൻസറുകളാണ്. എന്തെങ്കിലും സ്മോക്ക് വന്നിട്ടായിരിക്കാം അത് സെൻസർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പോയി നോക്കുക. പിന്നെ ഇത് സൈലൻ്റ് ആക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മൾട്ടി സ്റ്റെയർ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അലാറം അടിക്കുമ്പോൾ എൻ്റയർ ബിൽഡിങ്ങിൽ നമുക്ക് ഈ അലാറം അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇറിറ്റേഷൻ ആകുക, ഒരു പാനിക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അലാറം അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആക്കുക. സൈലൻ്റ് ആക്കിയിട്ട് ഏത് പോയിൻ്റ് സോണിലാണോ അത് കാണിച്ചിട്ടുള്ളത്, ഫാൾട്ട് കാണിച്ചിട്ടുള്ളത്, ആ സോണിൽ പോയിട്ട് നമ്മൾ നോക്കുക. ഇപ്പോൾ സ്മോക്ക് ആണെങ്കിൽ സ്മോക്ക് മൂലം ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ അലാറമാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം ആ ഫാൾട്ട് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിന് ശേഷം താഴത്ത് വന്നിട്ട് റീസെറ്റ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇതൊരു ഫയർ ആയിരിക്കുന്ന കേസാണ്, അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഫയർ എക്യൂപ്മെൻ്റ് എടുത്തുകൊണ്ട് ഒന്നെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ ഹൈഡ്രൻറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലോ തീയെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തീയെടുത്തുക. അതിനുശേഷം താഴത്തേക്ക് വന്നിട്ട് നമുക്ക് റീസെറ്റ് കാര്യങ്ങൾ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അത് കെടുത്താൻ പറ്റാത്തൊരു കേസും എൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ ഫയർ ആകുന്ന ഒരു കേസും ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴത്തേക്ക് എത്താൻ നോക്കുക. നമ്മുടെ മെഷീൻ ഇരിക്കുന്ന റൂമിലെത്തുക, ഇവാക്വേറ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക, എല്ലാവരെയും നമ്മൾ അസംബ്ലി പോയിന്റിലേക്ക് എത്താനായിട്ട് ഇവാക്വേറ്റ് ബട്ടൺ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. കാരണം ഇവാക്വേറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്താൽ തന്നെ എൻ്റെ ഒരു ബിൽഡിങ്ങിൽ അലാറം കണ്ടിന്യൂസ് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗസ്റ്റിനെ ഉള്ളവരെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവാക്വേറ്ററിൻ്റെ പ്രശ്നം. ഇവാക്വേറ്ററിൽ ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ്, ഇവാക്വേറ്റർ അടിച്ചാൽ എൻ്റയർ ബിൽഡിങ്ങിൽ നമുക്ക് അലാറം വീഴും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഫാൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ചെന്നപ്പോൾ ഒരു സ്മോക്ക് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ്, ആ സ്മോക്ക് സെൻസർ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ താഴ്ത്ത് തിരിച്ച് വന്നതിന് ശേഷം റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് സോണുകളിലുള്ള, ഇപ്പോൾ നിലവിൽ അഞ്ചാമത്തെ സോണിൽ റെഡ് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഉണ്ടാകാം. അപ്പോൾ അത് നമുക്ക് മാർക്ക് കിട്ടും. സോൺ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹെൽത്തി എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് ആദ്യത്തെ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പവർ സപ്ലൈയുടെ യൂണിറ്റാണ്. ഈ പവർ സപ്ലൈ ഇത് ഇൻകമറാണ്. ഇത് സാധാരണ യു പി എസ് സിയിൽ നിന്നാണ് ലൈൻ കൊടുക്കാറുള്ളത്. കാരണം ഒരിക്കലും ബാറ്ററി ബാക്കപ്പ് പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇൻ കേസ് അത് കട്ടായാൽ പോലും ഈ രണ്ട് ബാറ്ററികൾ വഴി 24 വോൾട്ടിൻ്റെ സപ്ലൈയിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 24 വോൾട്ട് എന്തായാലും ഇവിടുന്ന് ഇൻകവർ കട്ടായി പോയാൽ പോലും 24 വോൾട്ട് ബാറ്ററി വഴി നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ ഈ ബാറ്ററി ഫാൾട്ട് അവിടെ ഇൻഡിക്കേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു സോണിൻ്റെ ബോർഡ്. ഇത് 16 സോൺ അടങ്ങുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതിൽ കാണുന്ന വയറുകൾ കാണാൻ പറ്റുമെന്ന്, ടോപ്പിൽ നിന്ന് വരുന്ന വയറുകളെല്ലാം ഓരോ സോണിൽ നിന്ന്, ഇപ്പോൾ ഓരോ സ്മോക്ക് സെൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ
അവിടെ നിന്ന് വരുന്ന കണക്ഷനാണ് ഓരോ സോണിലും വരും. ഇപ്പോൾ 1, 2 മൊത്തം 16 സോണുകളുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന വയറിംഗ് കണക്ഷനുകളാണ് ഇവിടെ വരുന്നത്. ഇതിപ്പോൾ 2 വയറാണ്, അതേപോലെ തന്നെ 3 വയർ കൺട്രോളായിട്ടുള്ള അലാറം യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ സിസ്റ്റം എങ്ങനെ റീസെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ സോൺ 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത് സോൺ 1 നമുക്കൊരു ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സോൺ 1 ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ എക്യുപ്മെൻ്റ്, ഇപ്പോൾ സ്മോക്ക് സെൻസർ ആണെങ്കിൽ ആ സ്മോക്ക് സെൻസറുകളെല്ലാം തമ്മിൽ ലിങ്ക്ഡ് ആയിട്ടായിരിക്കും പോവുക. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു 5 സ്മോക്ക് സെൻസർ വെക്കണം, 5 എണ്ണം വെക്കാം. ആ 5 ഒറ്റ വയർ വഴിയാണ് ഈ സോൺ 1 വരിക. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലേയും തേർഡ് ഫ്ലോറിലേയും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിച്ചണിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ ആ ഗ്യാസ് ലീക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഗ്യാസ് ലീക്ക് സെൻസറുകൾ ഒക്കെ ഈ സോണിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ ബോർഡും കാര്യങ്ങളുടെ ഒരു പാനലാണ് ഈ സിഡി വരുന്നത്. ഇതിലൊരു ബാറ്ററി സെറ്റിംഗ് ഉണ്ടാവും, കാരണം നമ്മുടെ ഇൻപുട്ട് പോയാലും ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും പോകാതിരിക്കാനാണ് അങ്ങനെ ഒരു സെറ്റിംഗ് ചെയ്തിട്ടുള്ളത്. വേറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫയർ അലാറം കൺട്രോൾ പാനലിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടെന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.